ഗുഡ് മോർണിംഗ് ചേർച്ച്, വെൽക്കം വൺസ് അഗെയിൻ ടു അനദർ സൺഡേ സർവീസ്. നമ്മൾ നമ്മുടെ ഈ 2020 അവസാനത്തെ മാസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വാട്ട് ആൻ ഇയർ ഇറ്റ് ഹസ് ബീൻ. വി ഹവ് ബീൻ ത്രൂ ഫ്ലഡ് ആൻഡ് ഫയർ, ബട്ട് ആ ഗോഡ് ഹസ് ബീൻ ഫെയ്ത്ത്ഫുൾ. ഇഫ് യു ബിലീവ് ഗോഡ് കെൻ സ്റ്റിൽ ഡു എ മിറക്കിൾ ഇൻ യുവർ ലൈഫ് ഇൻ ദീസ് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്, അങ്ങനെയെങ്കിൽ നമുക്ക് ചേർന്ന ചില ഫെയ്ത്ത് കൺഫെഷൻസ്, വിശ്വാസ പ്രഖ്യാപനങ്ങൾ നമുക്ക് ചെയ്യാം. ലെറ്റ്സ് ബിലീവ് ദാറ്റ് ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ആർ ഗോഡ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന നിങ്ങളെ അടുത്തിരിക്കുന്ന ആളുടെ കൈക്ക് പിടിച്ചിട്ട് കെൻ വി ജസ്റ്റ് ടെൽ ദം All things are possible with Jesus. ഉറക്കെ പറയാം, all things are possible with Jesus. Come on, hallelujah. If you believe that, we're going to worship and praise our Lord together. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് കരങ്ങളെ അടിച്ച് ശബ്ദം ഉയർത്തി നിങ്ങൾക്ക് പാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. Let's believe God is going to do a miracle in your life, in my life. God is going to do that. Hallelujah. So let's take time to worship the Lord together. Almighty God, my Redeemer, my hiding place, my safe refuge, no other name like Jesus, no power can stand against you. My feet are planted on this rock, and I will not be shaken. My hope impossible.
സാധ്യമൊന്നുമില്ല, ദൈവത്താല സാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമൊന്നുമില്ല, ദൈവത്താല സാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമൊന്നുമില്ല, ദൈവത്താല സാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമൊന്നുമില്ല, ദൈവത്താല സാധ്യമൊന്നുമില്ല. ഞാനൊട്ടും പാടില്ല വിശ്വാസിച്ചു സാധ്യമായില്ലെന്റെ മുമ്പിൽ ഇനി ജയമെനിക്കുണ്ട്, ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ഇനി ജയമെനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നും ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല, സാത്താന്യ ശക്തി ഇന്ന് ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്, സാത്താന്യ ശക്തി ഇന്ന് ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല വിശ്വാസിച്ചു സാധ്യമായില്ലെങ്കിലും
മൂല ചിന്തയൽ നിറയുകില്ല, ഭാരങ്ങൾ ഓർത്തിരി കരയുകില്ല. ആകുല ചിന്തയൽ നിറയുകില്ല, ഭാരങ്ങൾ ഓർത്തിരി കരയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈ. പോലെ ലോർഡ്, ഇറ്റ്സ് ഫ്രം എ പ്ലേസ് ഓഫ് വിക്ടറി, ഇറ്റ്സ് ഫ്രം എ പ്ലേസ് ഓഫ് വിക്ടറി ലോർഡ്. ഫാദർ, വി ലിഫ്റ്റ് യു അപ്പ് ലോർഡ്, വി ലിഫ്റ്റ് യു അപ്പ് ലോർഡ്. യേശുവേ, അങ്ങയുടെ അങ്ങനെ വചനം പറയുന്ന പോലെ ഇൻ ജോൺ 14, ദറ്റ് വട്ട് എവർ വി ആസ്ക് ഇൻ യുവർ നെയിം, യു വിൽ ഗ്രാൻറ്റഡ്, സോ ദാറ്റ് ദ ഫാദർ മേ ബി ഗ്ലോറിഫൈഡ് ഇൻ ദ സൺ. ടുഡേ മോർണിംഗ് വി ജസ്റ്റ് വോണ്ട് ലിഫ്റ്റ് യു അപ്പ് ലോർഡ്. ടുഡേ മോർണിംഗ് വി ജസ്റ്റ് വോണ്ട് ലിഫ്റ്റ് അപ്പ് ദ നെയിം ഓഫ് ജീസസ് ആൻഡ് ഗിവ് യു ദ വർഷിപ്പ് ദറ്റ് യു ഡിസേർവ്. ഫാദർ, what a wonderful name it is.
You silence the boast of sin and grave. The heavens are roaring, the praise of your glory, for you are raised to life again. You have no rival, you have no equal, now and forever.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് എത്തി പ്രാർത്ഥിക്കുന്നു. ഓഫറിങ്ങിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വിശ്വാസികളെയും ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഫിനാൻഷ്യലായി കർത്താവെ ഭാരപ്പെടുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. അധികമായി കർത്താവെ അങ്ങയുടെ വേലയ്ക്കായി സമർപ്പിക്കുവാൻ സമൃദ്ധി നൽകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന ഇലക്ഷനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചി സിറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരം ഉള്ളവർ മാത്രം തിരഞ്ഞെടുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കണമേ. ലെറ്റ് യുവർ കിങ്ഡം കം, ലെറ്റ് യുവർ വിൽ ബി ഡൺ ഇൻ ദിസ് ഇലക്ഷൻ ഓ ലോർഡ് ജീസസ്. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരമുള്ളവർ മാത്രം തിരഞ്ഞെടുക്കപ്പെടുവാനിടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥനകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ സംഭവിക്കണമേ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ജീവനും ചൈതന്യവും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. പരിശുദ്ധാത്മാവ്, ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഷലോം ചർച്ച്, ഈ ആഴ്ചത്തെ അനൗൺസ്മെൻറ്റ്സ് ഒന്ന് നോക്കാം. രാവിലെ 7 മണി തൊട്ട് 7:30 വരെ മൺഡേ ടു സാറ്റർഡേ നമുക്ക് ഹാപ്പ് ആൻഡ് ബോൾ മോർണിംഗ് ഡിവോഷൻസ് ഉണ്ട്. മൺഡേ രാത്രി 10 മണിക്ക് മെൻസ് നൈറ്റ് പ്രയർ ഇസ് ഹാപ്പനിങ് ഓൺ സൂം. പ്ലീസ് കോൺടാക്ട് പാസ്റ്റർ സാം ഐസക് ഫോർ മോർ ഇൻഫർമേഷൻ. ട്യൂസ്ഡേ രാവിലെ 10:30 സൂമിൽ വി ഹാവ് ദ ലേഡീസ് മീറ്റിംഗ് ഫോർ ഓൾ ദ വിമൻ ഇൻ ആർ ചർച്ച്. വെനസ്ഡേ രാത്രി 10:30 ലേഡീസ് നൈറ്റ് പ്രയർ നടക്കുന്നുണ്ട് സൂം പ്ലാറ്റ്ഫോമിൽ. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ദീപചേച്ചി അല്ലെങ്കിൽ ആശിചേച്ചിയായിട്ട് ബന്ധപ്പെടുക. ഫ്രൈഡേ മോർണിംഗ്സ് 10:30 വി ഹാവ് ദ വീക്ക്ലി ഫാസ്റ്റിംഗ് പ്രയർ ഓൺ സൂം. സെൽ ഗ്രൂപ്സ് ആർ ഓൾസോ ആക്റ്റീവ് ഇൻ ദി മീറ്റ് അപ്പ് ഓൺ സൂം. സോ ഇഫ് യു വോണ്ട് ടു നോ മോർ ഓർ യു വുഡ് ലൈക്ക് ടു ജോയിൻ ദ സെൽ ഗ്രൂപ്പ് നിയർ യുവർ ഏരിയ, പ്ലീസ് റീച്ച് ഔട്ട് ടു അസ് ഓൺ അവർ ഒഫീഷ്യൽ നമ്പർ ആൻഡ് വി വിൽ ഗൈഡ് യു ഓൺ ദ സെയിം. ഓൾ ഓഫ് ദീസ് മീറ്റിംഗ്സ് ആർ എ ഹ്യൂജ് ബ്ലെസ്സിംഗ് edifying and investing into our spiritual walk. Adonde encouraging everyone to be part of at least one of these meetings. Since it's the first Sunday of the month, kindly note we won't be having the junior church segment nor the teen service. From Monday to Saturday we have a special fasting prayer week happening. വൈകുന്നേരം 7:30 തൊട്ട് എക്സോഡസ് യൂട്യൂബ് ചാനലിൽ ഈ മീറ്റിംഗ്സ് സ്ട്രീം ചെയ്യുന്നതായിരിക്കും. കൈൻഡ്ലി നോട്ട്, ബിക്കോസ് ഓഫ് ദീസ് മീറ്റിംഗ്സ് ദാറ്റ്സ് ഹാപ്പനിങ് ദിസ് വീക്ക് വി വോണ്ട് ബി ഹാവിംഗ് ദ കിങ്സ് ഡോട്ടേഴ്സ് സ്റ്റഡി ഓൺ വെനസ്ഡേ ഓർ ദ യൂത്ത് സർവീസ് ജസ്റ്റ് ഫോർ ദിസ് വീക്ക്. എൻകറേജിംഗ് എവറി ഫാമിലി ടു ബി പാർട്ട് ഓഫ് ദിസ് അറ്റ് 7:30 ഇൻ ദി ഈവനിംഗ്. ജോയിൻ ഇൻ ആൻഡ് ബി ബ്ലെസ്ഡ് ആസ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ പവർഫുൾ ടൈം റിസീവിംഗ് ഫ്രം ഗോഡ്സ് വേർഡ്. ഗുഡ് മോർണിംഗ് ആൻഡ് പ്രൈസ് ദി ലോർഡ്. ഡിയർ ചർച്ച്, ഡിസംബർ മാസം 2020 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അവർ ഗോഡ് ഹാസ് ബീൻ റിയലി ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് വൺ ഓഫ് അസ്. നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ മഹാകരുണയും കൃപയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കിയത്. ദൈവം നമ്മളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 84, സാംസ് 84. വാസ്തവത്തിൽ ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന സമയത്ത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളിൽ ഓരോരുത്തരിലും ഇറങ്ങി വലിയ അത്ഭുതകരമായ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കും. കാരണം നമ്മൾ സ്തോത്രം പറയുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അസാധാരണമായ ഒരു സൂപ്പർ നാച്ചുറൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലിറങ്ങി വരാനിടയാകും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇതിൻ്റെ ഓരോ വരികൾ നമ്മൾ വളരെ പ്രാർത്ഥനയോടെ വളരെ ഒച്ചത്തിൽ നിങ്ങളുടെ ഭവനത്തിലിരുന്ന് വായിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സാംസ് 84. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു.
എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോബിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ നിന്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഡിലൈറ്റ് ഇൻ ദ ലോർഡ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ടേക്ക് കറേജ് ഇൻ ദ ലോർഡ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ സങ്കീർത്തനം കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് പണ്ട് ഇസ്രായേൽ മക്കള് ദേവാലയത്തിലേക്ക് ജെറുസലേമിലെ ആലയത്തിലേക്ക് വർഷത്തിൽ 3 പ്രാവശ്യം യാത്ര ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരെല്ലാം പാടിക്കൊണ്ട് ഈ സങ്കീർത്തനങ്ങളെല്ലാം അവർ പാടിക്കൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് നമ്മളും അങ്ങനെ യാത്ര ചെയ്യുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട് വാസ്തവത്തിൽ ഈ വർഷത്തിലൊന്നും നമുക്ക് യാത്ര ചെയ്യാൻ പോലും അങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല എന്നാലും നമ്മളെ ദൈവം തമ്പുരാൻ അതാത് സ്ഥലങ്ങളിൽ ക്ഷേമത്തോടെ പരിപാലിക്കുന്നുണ്ടല്ലോ അതിന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കത്തില്ല നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അനേക സ്ഥലങ്ങളിൽ നമ്മുടെ ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം പല സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നു അവരെയൊന്നും ഈ വർഷത്തിൽ അധികം കാണാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല എന്നാൽ അവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ ദൈവം തമ്പുരാൻ പിന്നെയും പരിപാലിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ സങ്കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ പാടി പാടി യാത്ര ചെയ്യുമായിരുന്നു അങ്ങനെയല്ലേ നമ്മളും ഈ ടൂറൊക്കെ പോകുന്ന സമയത്തും നമ്മുടെ വാഹനങ്ങളിലെല്ലാം കാറുകളിലും അല്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെ മ്യൂസിക് വെക്കാറുണ്ട് പാട്ടുകൾ വെക്കാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ മക്കൾ അന്ന് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവർ പാടിയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു 120 സങ്കീർത്തനം മുതൽ അങ്ങനെയൊക്കെ നമുക്ക് വായിക്കാവുന്നതാണ് അതുപോലെ ഒരു സങ്കീർത്തനമാണ് ഇതിൽ ഈസ് ദ ലോർഡ് ഓഫ് ഹെവൻലി ആർമീസ് സൈന്യങ്ങളുടെ ഹോവ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നു യുദ്ധവീരനായ യേശു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ആ ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം When we praise the Lord, when we worship the Lord, when we read the Word of God, when we meditate the Word of God, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത് മറക്കരുത് ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും നമ്മുടെ രോഗത്തെ അവൻ സൗഖ്യമാക്കും നമ്മുടെ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഒരു വാക്ക് ദൈവം നമ്മളോട് സംസാരിക്കും എത്ര പേരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം അതിനുവേണ്ടി നമ്മളെ സഹായിക്കുമാറാകട്ടെ നമ്മളിനി അടുത്തൊരു പാട്ടിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാണ് ഈ പാട്ടൊക്കെ നിങ്ങൾ അറിയാമെങ്കിൽ ഇതൊക്കെ ചേർത്ത് പാടി ദൈവത്തെ സ്തുതിക്കണം നമ്മുടെ സ്പിരിറ്റ് നമ്മുടെ സോൾ നമ്മുടെ ബോഡി ദൈവത്തിന് സമർപ്പിക്കണം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാത്തിൻ്റെ ലോർഡ്ഷിപ്പ് ദൈവത്തിന് കൊടുക്കണം ലോർഡ് ജീസസ് യു ആർ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് യു ആർ മൈ സേവിയർ യു ആർ മൈ റിഡീമർ യു ആർ മൈ ഷെൽട്ടർ You are my great coming king. You are my lion of Judah. You are my everything, Lord Jesus. I commit my spirit and my soul and my body in your hands. എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങും. അങ്ങനെ നമ്മുടെ ജീവിതം മാത്രമല്ല നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത് നമുക്ക് തന്നിട്ടുള്ള സകല അനുഗ്രഹങ്ങളും
ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തിന് വേണ്ടി നമ്മുടെ ഓഫറിങ്, നമ്മുടെ ടൈറ്റ്സ് എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈ ഒരു വർഷക്കാലം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളെ നമുക്ക് ഭക്ഷണത്തിനുള്ളതും നമുക്ക് താമസിക്കാൻ ഭവനവും എന്തെല്ലാം നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത്, നമ്മളിന്ന് ശ്വാസം നമ്മുടെ ജീവിതത്തിലുള്ളത് ദൈവത്തിൻ്റെ മഹാകരുണയാണ് ദൈവമക്കളെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കരങ്ങളൊക്കെ ഉയർത്തി നമുക്ക് എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു മിനിറ്റ് എല്ലാവരും ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ജീസസ് ലോർഡ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. സ്തോത്രം ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, മടിക്കരുത്. ഏത് സാഹചര്യത്തിലും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ അതിനുവേണ്ടി സഹായിക്കുമാറാകട്ടെ. ഹാലലൂയ, പ്രൈസ് ദ ലോർഡ്. ായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതി ധന്യൻ. സേനയിന്നധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതി ധന്യൻ. യാഹിൻ വാസമന്തതി കാമ്യം വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം ഘോഷിക്കുന്ന ഹൃദയം ജഡവും ഘോഷിക്കുന്ന ഹൃദയം ജഡവും. സേനയിൻ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതി ധന്യൻ. ഉരികിൽ തനിക്കൊരു വീടും ീവൽ അറവതൻ കുഞ്ഞുങ്ങൾക്കായി വല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. കുരികിൽ തനിക്കൊരു വീടും മീവൽ അറവതൻ കുഞ്ഞുങ്ങൾക്കായി വല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. നിൻ തിരുബലി പീഠം തന്നെ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതി ധന്യൻ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും കാഴ്ച ഭവിക്കുകയില്ലെന്നും. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും കാഴ്ച ഭവിക്കുകയില്ലെന്നും. ഈ വിധമുള്ളോർ മനസ്സുകളിൽ ആയവനേവരിലും അതി ധന്യൻ. കണ്ണു നിർത്താഴ്വര അതുവഴിയായവർ യാനം ചെയ്യുമ്പോ ആയതുമാറും ജലാശയമായി. കണ്ണു നിർത്താഴ്വര അതുവഴിയായവർ യാനം ചെയ്യുമ്പോ ആയതുമാറും ജലാശയമായി. പ്രാപിക്കും ബലം അവർ ബലത്തിനുമേൽ ജന്മത്തുമേൽ
ശാന്തിയായി ആശ്രയമേവനുമായവനേവരിലോ മതി ധന്യൻ സേനയിൻ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനും നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ദൈവമായ കർത്താവ് ഈ പുതിയ മാസത്തിൽ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ തിരുവചനത്തിനായി സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ദൈവജനത്തെ മുഴുവനും ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ പുതിയ മാസം ഏറ്റവും ധന്യമായി അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ഫൈനാൻഷ്യലി, സ്പിരിച്വലി, ഇമോഷണലി, ഫിസിക്കലി എല്ലാം അങ്ങയുടെ മക്കളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ഫൈനാൻഷ്യലി, സ്പിരിച്വലി, ഇമോഷണലി, ഫിസിക്കലി എല്ലാവരെ കുടുംബമായിട്ട് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണം. എല്ലാം മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. Greetings to all of you in the precious name of our Lord and Savior Jesus Christ. യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. We heard today every evening we are going to have a online fasting prayer service. നമ്മൾ ഇന്ന് കേട്ടതുപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഓൺലൈനിൽ കൂടി ഫാസ്റ്റിംഗ് പ്രയർ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. Let us prepare ourselves during the last part of this year. അതുകൊണ്ട് ഈ വർഷത്തിന്റെ ഏറ്റവും അവസാന സമയത്ത് നമുക്ക് ഒരുങ്ങുവാനായിട്ടുള്ള സമയമാണല്ലോ. Full of thanksgiving to God our savior. നമ്മുടെ രക്ഷകനാകുന്ന കർത്താവിനെ പൂർണ്ണ നന്ദി പ്രകാശിപ്പിക്കുന്ന നിമിഷങ്ങളായിരിക്കട്ടെ. Amen. Amen. Church, today I'm going to share with you a very important topic the church should know regarding the times we are living in now. അതുകൊണ്ട് സഭയെ നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പങ്കുവയ്ക്കുന്നത്. It is about one new man in Christ. ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. What is the one new man mentioned in Ephesians chapter 2 verse 15? എഫേസ്യ ലേഖനം 2:15 പറയുന്ന ഈ ഒരു പുതിയ മനുഷ്യൻ ആരാണ്? I pray the Lord Holy Spirit will you pour out the spirit of wisdom and revelation upon each and every one of us. ഞാൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവനെ ഞങ്ങളുടെ ഏവരുടെമേലും ഇത് മനസ്സിലാക്കുവാനായിട്ട് പകരണമേ. ആമേൻ, ആമേൻ. Can we all say amen to that? അതിന് നമുക്ക് എല്ലാവർക്കും ആമേൻ പറയാമോ? You know, in the end times, നമുക്കറിയാം അന്ത്യനാളിൽ many will be on fire for Jesus, പലരും an experience revival, പലരും ക്രിസ്തുവിൽ വളരെ തീക്ഷ്ണതയുള്ളവരായിരിക്കും, ഉണർവിന് വേണ്ടി സജ്ജരായിരിക്കും. The same time the love of many will become cold. അതേ സമയം അനേകരുടെ സ്നേഹം അത് തണുത്തു പോകുവാനും ഇടയാകും. It is part of Jesus's prophecy to the nations regarding end times. അത് അന്ത്യനാളുകളെ കുറിച്ച്, രാജ്യങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് യേശു പ്രസംഗിച്ച അല്ലെങ്കിൽ പ്രവചിച്ച സത്യമാണത്. In Matthew chapter 24 മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. Chapter 25 the it is mentioned there will be foolish virgins and wise virgins. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണുന്നു അവിടെ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധി ഇല്ലാത്തവരും ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. Those who experience revival are the ones who understand God's purposes. ഉണർവ് അനുഭവിക്കുന്നവരാണ് ദൈവിക പദ്ധതികളെ മനസ്സിലാക്കുവാൻ കഴിയുന്നവർ. Amen. Amen. Hallelujah. Hallelujah. Those who serve Jesus just for their needs to be met, they will be really offended or disappointed in the end times. ഈ അന്ത്യകാലങ്ങളിൽ യേശുവിനെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിളിച്ചപേക്ഷിക്കുന്നവർ അവർക്ക് പ്രയാസം തോന്നുവാനായിട്ട് സാഹചര്യമുണ്ട്. So understand God's kingdom purposes. That's very important during this time. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ആ ദൈവിക പദ്ധതികൾ എന്താണെന്ന് മനസ്സിലാക്കുക. Hallelujah. 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 God's purposes concerning Israel in the end times is a key ingredient for end time revival. അന്ത്യനാളിൽ ഉണർവുണ്ടാകണമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതികൾ നാം മനസ്സിലാക്കിയേ മതിയാകൂ. It's a key ingredient for revival. അത് വളരെ ആ ഉണർവിന് ആവശ്യമായ ഏറ്റവും അനിവാര്യമായ താക്കോലാണ്. Church, when we accepted Jesus Christ as our Lord and Savior,
we already experienced, we are part of that revival wave. നമ്മളെ യേശു കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ആ നിമിഷം മുതൽ ഈ ഉണർവിന്റെ ഭാഗമായി നാം തീർന്നിരിക്കുകയാണ്. We will experience its greatness and power as when God sent the wind. കർത്താവ് ആ കാറ്റ് അടിപ്പിക്കുമ്പോൾ നമ്മൾ അതിന്റെ വലിപ്പം കൂടുതൽ അനുഭവിക്കാനിടയാകും. No one can create that wind. അത് ആ മറ്റാർക്കും ആ കാറ്റ് അടിപ്പിക്കാൻ കഴിയില്ല. Only God can. ദൈവത്തിന് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. Today I'm going to share how the end time revival is connected with Israel and how to be part of it. അതുകൊണ്ട് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് എങ്ങനെയാണ് അന്ത്യനാളിലെ ഉണർവും ഇസ്രായേലുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാൻ പങ്കുവെക്കുകയാണ്. Are you here to listen? അത് ശ്രവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? Say amen. Amen പറഞ്ഞാട്ടെ. Okay, this is going to bless you. ഇത് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. This will bring favor and God's blessing upon your life. ഇത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ പ്രസാദത്തെ കൊണ്ടുവരും, ദൈവത്തിന്റെ അനുഗ്രഹത്തെ കൊണ്ടുവരും. Don't miss it. ഇത് ഒരിക്കലും നഷ്ടമാക്കരുത്. Catch that wave. ആ ഉണർവിനെ നാം പ്രാപിക്കുക. Then you will move in that favor of God. അങ്ങനെയെങ്കിൽ ദൈവിക പ്രസാദത്തിൽ മുന്നേറുവാൻ സാധിക്കും. Why does Israel, a very small country, get such constant attention in the news media almost every day? എങ്ങനെയാണ് ആ വാർത്താ മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും ചെറിയൊരു രാജ്യമായ ഇസ്രായേലിന്റെ പേര് എങ്ങനെയാണ് എല്ലാ ദിവസവും കേൾക്കപ്പെടുവാനിടയാകുന്നത്? Anything happened there is in the world news every day. അവിടെ സംഭവിക്കുന്ന ഒരു ചെറിയ കാര്യം പോലും എല്ലാ ദിവസവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടാകും. If you look at Israel with a political eye, you will be offended. രാഷ്ട്രീയപരമായ ഒരു കാഴ്ചപ്പാടോടെ ഇസ്രായേലിനെ നമ്മൾ നോക്കിയാൽ നമുക്കൊക്കെ ഇടർച്ച ഉണ്ടാകാനിടയാകും. But if you look with a biblical eye, you will see God's kingdom purposes. എന്നാൽ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇസ്രായേലിനെ നോക്കി കണ്ടാൽ നമുക്ക് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. For some people, Israel is a nation that should not exist. I mean, they see with great enmity. ചില വ്യക്തികളെ സംബന്ധിച്ച് ഇസ്രായേൽ എന്നൊരു രാജ്യം അത് ഒരിക്കലും നിലനിൽക്കാൻ പാടില്ല, അതിനോട് വല്ലാതെ ഒരു ശത്രുതാ മനോഭാവവും ചിലരുടെയൊക്കെ ഹൃദയങ്ങളിലുണ്ട്. And this ancient hatred is also seen and written in the Bible in Psalms chapter 83 verse 4. സങ്കീർത്തനം 83-ന്റെ 4-ലും നമ്മൾ ഇതേ ഭാഗം കാണുന്നുണ്ട്. It says like this. അത് ഇങ്ങനെയാണ് പറയുന്നത്. They have said, "Come, let us cut them off from being a nation that the name of Israel may be remembered no more." In 83 verse 4, sangirtanam 83-ന്റെ 4 ഇങ്ങനെ പറയുന്നു, വരുവിൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതവണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. We saw many who said like this, like Pharaoh, Haman, Herod, and the modern days Haman. They were all part of history. Their names are not remembered anymore. നമ്മള് കാണുന്നുണ്ട് ഫറവും ഹാമാനും ഹെരോദും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പലരും അവരുടെ ഒന്നും പേര് ഇന്ന് ചരിത്രത്തിന്റെ ഭാഗം പോലും അല്ലാതെ മാറിയിരിക്കുകയാണ്. Instead, the name of the nation Israel is remembered every day. പകരം ഇസ്രായേലിന്റെ നാമം അതെല്ലാ ദിവസവും ഓർമ്മിപ്പിക്കപ്പെടുന്നു. Praise God for who he is. കർത്താവ് ആരാണെന്ന് എന്ന് ഞാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Those who study the Bible, they see the rebirth of Israel as fulfillment of biblical prophecy. Vajanam padikkunnavarku oru kaaryam manasilagum, Israelde punarjannam ennu parayunnathu deiva vajanathinte nivarthiyaanennu. It's the modern day evidence of God's covenant faithfulness. ദൈവത്തിന്റെ ആ ഉടമ്പടി പ്രകാരമുള്ള ആ വിശ്വസ്തത എന്താണെന്ന് നമുക്ക് അതിൽ കൂടി മനസ്സിലാക്കുകയാണ്. Hallelujah. Hallelujah. So the end time spiritual Holy Spirit revival is connected with Israel. അതുകൊണ്ട് അന്ത്യനാളിലെ ഉണർവ് എന്ന് പറയുന്നത് ഇസ്രായേലുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. One of my good friends, Pastor Peter Sukahira from Israel, he says like this. ഇസ്രായേലിൽ നിന്നുള്ള എന്റെ വളരെ അടുത്ത ഒരു സ്നേഹിതൻ പാസ്റ്റർ പീറ്റർ സുക്കാഹിര, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്. When we speak about prophecy, there are some we can call as prophecy with capital P. നമ്മൾ പ്രവചനം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാവുന്ന ചില പ്രവചനങ്ങളുണ്ട്. Hallelujah. Hallelujah. Prophecy with the capital P is when God's word in scripture converges with his actions in history. ദൈവവചനവും അതോടൊപ്പം തന്നെ ചരിത്രത്തിലെ സംഭവങ്ങളുമായി സമ്മേളിക്കുന്ന ആ നിമിഷങ്ങളിലാണ് ഇങ്ങനെയുള്ള ഈ ക്യാപിറ്റൽ പി കൊണ്ട് ആരംഭിക്കുന്ന പ്രവചനങ്ങൾ അത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറയാൻ കഴിയുന്നത്. This prophetic fulfillment reveals God's will. ഈ പ്രവചന നിവർത്തികൾ ദൈവത്തിന്റെ ഹിതത്തെയാണ് വെളിപ്പെടുത്തുന്നത്. To understand this, we need revelation. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് കൂടിയേ തീരൂ. If we don't have revelation, there's a possibility to miss that God's purposes. നമുക്ക് വെളിപ്പാട് ഇല്ലെങ്കിൽ അത് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവിക പദ്ധതികളെ ഒരുപക്ഷെ നഷ്ടമായി പോയേക്കാം.
For example, ഉദാഹരണത്തിന് greatest prophetic event of all time was the incarnation of Jesus Christ the Messiah. ക്രിസ്തുവിന്റെ ജഡ അവതാരമാണ് ഏറ്റവും വലിയ പ്രവചന നിവൃത്തി എന്ന് പറയുന്നത്. His birth, his life, his ministry, his death and resurrection, they are all fulfilled prophecies. യേശുവിന്റെ ജനനവും ജീവിതവും മരണവും ഇതൊക്കെ നിവർത്തിക്കപ്പെട്ട പ്രവചനങ്ങളാണ്. These are prophetic fulfillment with capital P prophecies. ഇത് ക്യാപിറ്റൽ പി കൊണ്ട് അടയാളപ്പെടുത്തേണ്ട പ്രവചനങ്ങളാണ്. At many people at the time of Jesus, they couldn't recognize Jesus. യേശുവിന്റെ കാലത്തുള്ള പലർക്കും യേശുവിനെ മനസ്സിലാക്കാനേ കഴിഞ്ഞിരുന്നില്ല. Even when he preached with signs, wonders and miracles in their midst, the children of Israel, they missed God's purposes. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ യേശു ചെയ്തിട്ടും അന്ന് ജീവിച്ചിരുന്ന പലർക്കും യേശുവിനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. But those who believed in him, his words were able to see the prophetic significance of his life. എന്നാൽ തന്നിൽ വിശ്വസിച്ചവർക്ക് ആ കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ നിവൃത്തി മനസ്സിലാക്കാനായിട്ടും കഴിഞ്ഞു. Hallelujah. Hallelujah. What a privilege for us. We could believe and accept Jesus Christ as our Lord and Savior. നമ്മുടെ ഭാഗ്യം ഒന്ന് നോക്കണമേ, നമുക്ക് യേശുവിനെ രക്ഷകനാഥനായിട്ട് സ്വീകരിക്കാനും വിശ്വസിക്കാനും ഒക്കെ കഴിഞ്ഞുവല്ലോ. It is by grace through faith. It is the gift of God. അതെ, തീർച്ചയായും കർത്താവിന്റെ കൃപയാലാണല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത്. അത് ദൈവത്തിന്റെ ദാനവുമാണ്. Gospels were written for people to know what Jesus said and he did. യേശു ചെയ്യുകയും പറയുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത്. And also to align the readers with this prophecies about the promised savior. ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹയാകുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും അതുമായിട്ട് വായിക്കുന്ന ഈ വചനം വായിക്കുന്ന വായനക്കാരന് ഈ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് യേശു എന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് സുവിശേഷങ്ങൾ ഉള്ളത്. Only those who had revelation, they understood this. ഇത് വെളിപ്പാടുള്ളവർക്ക് മാത്രമാണ് ഈ കാര്യങ്ങൾ മനസ്സിലായത്. Hallelujah. Hallelujah. My dear people of God. എന്റെ പ്രിയ ദൈവജനമേ. If you are a believer today, praise God for that. നിങ്ങൾ ഇന്നൊരു വിശ്വാസിയാണെങ്കിൽ അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റിയാണ്. Many people read the Bible but they don't understand it. പലരും ഇന്ന് വചനം വായിക്കുന്നുണ്ട്, എന്നാൽ അത് മനസ്സിലാകുന്നില്ല അവർക്ക്. But God has opened your eyes so that we could understand the scriptures. എന്നാൽ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തിരുവചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Only the grace of God. അത് ദൈവത്തിന്റെ കൃപ തന്നെയാണ്. Like Jesus told Peter, the flesh and blood did not reveal this to you, but my Father in heaven. യേശു പത്രോസിനോട് പറഞ്ഞുവല്ലോ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് സത്യത്തെ വെളിപ്പെടുത്തിയത്. So those who believed became part of God's purposes. അതുകൊണ്ട് വിശ്വസിച്ചവർ ദൈവത്തിന്റെ പദ്ധതികളുടെ ഭാഗമായി. They became part of the revival wave. അവരെ ആ ഉണർവിന്റെ ആ കാറ്റിനോട് ചേർന്ന് അവർ അതിന്റെ ഭാഗമാകുവാനിടയായി. When you believe in God's word and respond, you become part of His purposes. നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് ആ വചനങ്ങൾ വിശ്വസിച്ച് അതിനോട് പ്രതികരിക്കുമ്പോൾ ദൈവിക പദ്ധതികളുടെ ഭാഗമാവുകയാണ്. Let us look at two prophecies that speaks directly about the regathering of Jewish people and the reestablishment of the nation of Israel. യഹൂദന്മാരുടെ മടങ്ങിവരവും അതോടൊപ്പം തന്നെ ആ യഹൂദന്മാർക്ക് ഒരു രാജ്യം ഉണ്ടായതിനെക്കുറിച്ചും നമ്മൾ ഇന്ന് രണ്ട് പ്രവചനങ്ങളിൽ കൂടി കണ്ടെത്താൻ പോവുകയാണ്. Let us look at Ezekiel chapter 36 verse 22 to 23. ഹെസ്കിയൽ പ്രവാചകന്റെ പുസ്തകം 36:22-23 വാക്യങ്ങളിൽ കൂടി നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുകയാണ്. Verse 22 says, 22nd വാക്യം പറയുന്നു, Therefore give the people of Israel this message from the sovereign Lord, I am bringing you back, but not because you deserve it. I am doing it to protect my holy name, on which you brought shame while you were scattered among the nations. 22nd വാക്യം പറയുന്നു, അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എന്റെ വിശുദ്ധ നാമം നിമിത്തമത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. Here we see God is telling that he is going to do something and it is not because they deserve it. ഇവിടെ കർത്താവ് പറയുകയാണ്, കർത്താവ് ഒരു വൻ കാര്യം ചെയ്യാൻ പോവുകയാണ്, ഇത് നിങ്ങൾ അർഹിക്കുന്നത് കൊണ്ടല്ല ദൈവം ചെയ്യുന്നത്. And here next we'll read now verse 23. 23rd വാക്യം നമുക്ക് അടുത്തതായിട്ട് വായിക്കാം. I will show how holy my great name is, the name on which you brought shame among the nations, and when I reveal my holiness through you before their very eyes, says the sovereign Lord,
Then the nations will know that I am the Lord. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എൻ്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. Now listen here. ഇവിടെ ശ്രദ്ധിക്കണമേ. In these two verses, ഈ രണ്ട് വാക്യങ്ങളിലും God is saying that he will do something with Israel so that the nations will acknowledge him. ഇവിടെ ദൈവം പറയുകയാണ് ഞാൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം ചെയ്യും അപ്പോൾ ജാതികൾ അംഗീകരിക്കുവാനിടയാകും ദൈവമാരാണെന്ന്. And clearly God says here it is not for Israel's sake. ഇവിടെ ദൈവം വ്യക്തമായിട്ട് പറയുന്നു ഇസ്രായേൽ നിമിത്തമല്ല ഞാൻ ഇത് ചെയ്യുന്നത്. Or because they deserve it that he will act. അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായതുകൊണ്ടല്ല ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നത്. In other words it is not because of divine favoritism. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ദൈവികമായ മുഖപക്ഷം ഉണ്ടായതുകൊണ്ടല്ല ദൈവം ചെയ്യുന്നത്. Or even Israel's goodness, the Lord is going to do these things. ഇവിടെ ഇസ്രായേലിന്റെ എന്തെങ്കിലും ഗുണവിശേഷങ്ങൾ കൊണ്ടുമല്ല ദൈവം ഈ അത്ഭുത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. God says here it is not because Israel is deserving or righteous, but it is for my holy name's sake. ഇവിടെ ദൈവം പറയുകയാണ് ഇസ്രായേൽ നിമിത്തമല്ല ഇസ്രായേലിന്റെ യോഗ്യത നിമിത്തമല്ല പകരം എന്റെ വിശുദ്ധ നാമത്തെ പ്രതിയാണ് ഞാനത് ചെയ്യുന്നത്. That means അതിനർത്ഥം God is going to do something because of who he is. ദൈവം ആരായിരിക്കുന്നു എന്നതിന്റെ കാരണമാണ് ദൈവം ഈ ഒരു അത്ഭുത കാര്യം ചെയ്യാൻ പോകുന്നത്. What is that God says he will do? ഇവിടെ ദൈവം ചെയ്യുന്ന കാര്യം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. The next verse reveal his plan. അടുത്ത വാക്യങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണോ അത് വെളിപ്പെടുത്തുകയാണ് ദൈവം. Verse 24 says. 24th വാക്യം പറയുന്നു. For I will take you from among the nations and gather you out of all the countries and bring you into your own land. ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. Since 1948 മുതൽ they are the founding of the state of Israel. ഇസ്രായേൽ രാജ്യം ഉടലെടുത്ത അന്ന് മുതൽ 35 lakhs Jewish people returned from all nations to Israel. 35 lakh ഇസ്രായേലിയർ അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. Even from Kochi and India almost 70,000 Jewish people went from India to Israel. കൊച്ചിയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് 70,000 പേർ ഇന്ത്യയിൽ നിന്ന് മടങ്ങി അവരുടെ സ്വന്തം ദേശമായ ഇസ്രായേലിലേക്ക് പോയി. This is a prophetic fulfillment with the capital P prophecy. ഇവിടെ ക്യാപിറ്റൽ പിയിൽ ആരംഭിക്കേണ്ട ഒരു പ്രവചനമാണ് ആ പ്രവചനത്തിന്റെ നിവർത്തിയാണ് നാം കണ്ടത്. We are witnessing it in our time. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ഈ പ്രവചനത്തിന്റെ നിവർത്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. This is not about the Jews returning from Babylon after captivity. ഇത് ബാബിലോണിൽ നിന്ന് പ്രവാസത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് ജനം മടങ്ങി വരുന്നതിനെ കുറിച്ചല്ല ഈ പ്രവചനം പറയുന്നത്. Remember, at that time they were dispersed only to Babylon. ഓർക്കണമേ അന്ന് ഇസ്രായേലിൽ നിന്ന് ബാബിലോണിലേക്ക് മാത്രമേ അവർ ചിതറിപ്പോയിരുന്നുള്ളൂ. Here in this verse God says he will gather them from all countries and from all nations. ഇവിടെ ഈ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു ദൈവം അവരെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും മടക്കി വരുത്തുമെന്ന്. So why is God restoring the people to the land today? എന്തുകൊണ്ടാണ് ദൈവം ഇന്ന് സ്വന്തം ജനമായ ഇസ്രായേലിനെ അവരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുവരുന്നത്? Doesn't God know that this will spark conflict in neighboring countries? ഇത് അടുത്തുള്ള അയൽപക്കങ്ങളിലുള്ള രാജ്യങ്ങളിൽ ഇത് ഒരു പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തെ ഉണ്ടാക്കുമെന്ന് ദൈവത്തിന് അറിയില്ലേ? Doesn't God know that this conflict will threaten to destabilize the politics of the entire world? ലോക രാജ്യങ്ങളുടെ മുഴുവൻ രാഷ്ട്രീയ അവസ്ഥയെ തന്നെ അതിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റും എന്ന് ദൈവത്തിന് അറിയില്ലേ? Look here. ഇവിടെ ശ്രദ്ധിക്കണമേ. This prophecy tells us that God is not going to do this for the sake of the Jewish people but because of his own character and reputation. ഈ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പ്രവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവം ഇത് ചെയ്യുന്നത് ഇസ്രായേൽ നിമിത്തമല്ല പിന്നെയോ തന്റെ പ്രകൃതിക്ക് അനുസരിച്ചാണ് തന്റെ വാക്ക് അത് പാലിക്കാൻ വേണ്ടിയാണ്. Amen. Amen. Can we all say an amen to that? അതിന് നമുക്ക് എല്ലാവർക്കും ഒരു ആമേൻ പറയാം. God says, you know, my name was profaned among the nations when you were scattered. ദൈവം പറയുകയാണ് എൻ്റെ പേരാണ് കളങ്കപ്പെട്ടത് നിങ്ങൾ ചിതറിക്കപ്പെട്ടപ്പോൾ അതാണ് സംഭവിച്ചത്. So he's bringing them for his holy name's sake. തന്റെ വിശുദ്ധ നാമം നിമിത്തമാണ് ദൈവം ഈ ഇസ്രായേൽ മക്കളെ മടക്കി സ്വദേശത്തേക്ക് കൊണ്ടുവരുന്നത്. Not only that. അത് മാത്രമല്ല. We read this verse. നമ്മൾ ഈ വാക്യം വായിച്ചു. It is for the nations to know that he
is God. ദൈവം തന്നെയാണ് വാസ്തവമായും ദൈവമെന്ന് ജാതികൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പ്രവചനം ദൈവം നിവർത്തിക്കുന്നത്. ആമേൻ. ആമേൻ. So why he is bringing these people back? എന്തുകൊണ്ടാണ് ഈ ജനത്തെ ദൈവം മടക്കി വരുത്തുന്നത്? We'll read the next verse, verse 25 onwards. 25 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Is when I bring them back, അവിടെ പറയുകയാണ് ഞാൻ നിങ്ങളെ മടക്കി വരുത്തുമ്പോൾ, then I will sprinkle clean water on you and you shall be clean. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, അപ്പോൾ നിങ്ങൾ വിശുദ്ധരായി തീരും. The whole verses down there says like this. As a summary, I will share with you. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ചുരുക്കം ഞാൻ നിങ്ങളോട് പറയട്ടെ. After he gathers, കർത്താവ് അവരെ കൂട്ടി വരുത്തിയതിനു ശേഷം, he will purify them and then transform this nation. ദൈവം അവരെ വിശുദ്ധീകരിക്കും, പിന്നീട് ഈ രാജ്യത്തെ തന്നെ ഒരു പരിവർത്തനത്തിലേക്ക് ദൈവം നടത്തും. ആമേൻ. ആമേൻ. Today many who came back with bitterness and brokenness, now they are being cleansed. വളരെ കൈപ്പോടും വളരെ നുറുക്കത്തോടും മടങ്ങി സ്വദേശത്തേക്ക് വന്നവർ അവർ ഇന്ന് നിർമ്മലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. Today we see in Israel a group of people called messianic Jews. ഇന്ന് ഇസ്രായേലിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും ഒരു കൂട്ടം ആളുകൾ മെസ്സിയാനിക് ജൂസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് അവിടെ. Jewish people who believe in Jesus as Messiah. യേശുവിനെ മശിഹായ അംഗീകരിച്ച യഹൂദരായവരെയാണ് ഈ മെസ്സിയാനിക് എന്ന് വിളിക്കുന്നത്. This is also an evidence of prophetic fulfillment. ഇതും പ്രവചന നിവർത്തിയുടെ ഒരു ഭാഗമാണ്. When I bring them back, I will cleanse them. അവിടെ വചനം പറയുന്നു, ഞാൻ അവരെ മടക്കി വരുത്തുമ്പോൾ അവരെ നിർമ്മലീകരിക്കും. Again, prophecies with capital P fulfilling in our times. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ക്യാപിറ്റൽ പി ഇൽ ആരംഭിക്കേണ്ട പ്രവചനങ്ങളാണ് നമ്മുടെ കാലത്ത് നിവർത്തിക്കപ്പെടുന്ന പ്രവചനങ്ങൾ. I told you before, ഞാൻ നിങ്ങളോട് മുന്നമേ പറഞ്ഞു, when God's word in scripture converges with his actions in history, ചരിത്രത്തിലെ സംഭവങ്ങളും ദൈവത്തിന്റെ വചനവും അത് കൂട്ടിമുട്ടുന്ന സമ്മേളിക്കുന്ന സമയങ്ങളിൽ, it is very important event and it reveals God's will and purposes. അത് വളരെ പ്രാധാന്യമുള്ള വസ്തുതകളാണ്. അത് ദൈവത്തിന്റെ പദ്ധതിയെ വെളിപ്പെടുത്തുന്ന പ്രവചനങ്ങൾ കൂടിയാണ്. Hallelujah. Hallelujah. So we are living in a very important part of history. അതുകൊണ്ട് ചരിത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് നാം താമസിക്കുന്നത്. When God is bringing this Jewish people back, ദൈവം ഈ യഹൂദന്മാരെ മടക്കി വരുത്തുമ്പോൾ, it is a sure sign of a great outpouring of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്കിന്റെ ലക്ഷണമാണ്. And also a final great harvest and the second coming of Jesus. അതോടൊപ്പം തന്നെ വലിയൊരു കൊയ്ത്തിന്റെ ലക്ഷണമാണ് കർത്താവിന്റെ വരവിനെയും ഇത് വിളിച്ചു കാണിക്കുന്നു. We are the generation witnessing this prophetic fulfillment. ഈ പ്രവചന നിവർത്തിക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു തലമുറയാണ് നാം. These are all prophecies with capital P. ഇതൊക്കെ ഈ പ്രവചനങ്ങളൊക്കെ ക്യാപിറ്റൽ പി യിൽ ആരംഭിക്കുന്ന പ്രവചനങ്ങളാണ്. Hallelujah. Hallelujah. Why God is gathering them? Because God is a father to Israel. ദൈവം എന്തുകൊണ്ടാണ് ഇവരെ മടക്കി വരുത്തുന്നത്? കാരണം ഇസ്രായേലിന് ദൈവം ഒരു പിതാവാണ്. This speaks about his faithfulness and his covenant keeping nature. ഇത് ദൈവത്തിന്റെ ആ വിശ്വസ്തതയും അതോടൊപ്പം തന്നെ ഉടമ്പടി പാലിക്കുന്ന തന്റെ പ്രകൃതിയെയും വെളിപ്പെടുത്തുകയാണ്. Listen, look here, look here. ഇവിടെ ശ്രദ്ധിക്കണമേ. In God's family there are many many children. ഈ ദൈവത്തിന്റെ കുടുംബത്തിൽ പല പല കുഞ്ഞുങ്ങളുണ്ട്, മക്കളുണ്ട്. Through faith in Christ Jesus we become God's children. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് ദൈവമക്കളായി തീർന്നിരിക്കുകയാണ്. We are adopted into his family as sons. ദൈവത്തിന്റെ ആ കുടുംബത്തിലേക്ക് മക്കളായി നമ്മൾ ദത്തെടുത്തിരിക്കുകയാണ്. That's what we read in Ephesians chapter 1. അതാണ് എഫേസ്യ ലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. God has given us the spirit of adoption as sons. ദൈവം നമുക്ക് പുത്രന്മാരെന്നുള്ള ഒരു ഭാഗ്യ പദവിയാണ് തന്നിരിക്കുന്നത്. നമ്മെ ദൈവം ദത്തെടുത്തിരിക്കുകയാണ്. Through faith in Christ Jesus. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് ഇതൊക്കെ സംഭവിച്ചത്. So in God's family there's no favoritism. All are welcome. അതുകൊണ്ട് ദൈവത്തിന്റെ കുടുംബത്തിൽ ഒരിക്കലും മുഖപക്ഷമില്ല, എല്ലാവരെയും ദൈവം സ്വീകരിക്കുകയാണ്. However, in Jeremiah chapter 31 verse 8 to 10, എന്നാൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31ാം അധ്യായം 8 മുതലുള്ള 10 വരെയുള്ള വാക്യങ്ങളിൽ, God says, ദൈവം പറയുകയാണ്, For I am a father to Israel and Ephraim is my firstborn. ദൈവം അവിടെ പറയുകയാണ്, ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രയീം എന്റെ ആദ്യജാതനുമല്ലോ. You know, in all those families with many children, there can be only one firstborn. നമുക്കറിയാം, ഒത്തിരി മക്കളുള്ള ഒരു കുടുംബത്തിൽ അവിടെ ആദ്യ ജാതനായിട്ട് ഒരാൾക്ക് ആകാൻ കഴിയത്തുള്ളൂ. That's right. അത് ശരിയല്ലേ? In God's family of many nations, Israel is his firstborn. പല രാജ്യങ്ങളുമുള്ള ദൈവത്തിന്റെ കുടുംബത്തിൽ ഇസ്രായേൽ ആണ് ആദ്യ ജാതൻ. Israel was chosen by God and given a covenant with him.
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ ദൈവം ഇസ്രായേലുമായി ഒരു ഉടമ്പടിയും ഉണ്ടാക്കുവാനിടയായി ഹാവ് കോൾഡ് ആസ് എൻ എക്സാമ്പിൾ ടു അദർ നേഷൻസ് മറ്റു രാജ്യങ്ങൾക്ക് ഒരു മാതൃകയായിട്ടാണ് ദൈവം ഇസ്രായേലിനെ വിളിച്ചത് യു നോ വെൻ ഗോഡ് കോൾഡ് ഏബ്രഹാം ഗോഡ് വാണ്ട്സ് ടു ബ്ലെസ് ദി എൻടയർ നേഷൻസ് ത്രൂ ഏബ്രഹാം ആൻഡ് ഹിസ് ചിൽഡ്രൻ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിൽ കൂടിയും തന്റെ മക്കളിൽ കൂടിയും അനേകർക്ക് ഒരു അനുഗ്രഹമാകുവാൻ വേണ്ടിയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത് ദി കോളിംഗ് ഓഫ് ഇസ്രായേൽ ഈസ് ടു ബി എ ലൈറ്റ് ടു ദി ജെന്റൈൽസ് ഇസ്രായേലിനെ ദൈവം വിളിച്ചപ്പോൾ ലോക രാജ്യങ്ങൾക്ക് ഒരു വെളിച്ചമാകുവാനായിട്ടാണ് വിളിച്ചത് ഗോഡ് ഗേവ് ദം കവനന്റ്സ് ദൈവം അവർക്ക് ഉടമ്പടികളെ നൽകി ഇഫ് യു ഒബേ യു വിൽ ബി ബ്ലെസ്ഡ് നിങ്ങൾ വിശ്വസിച്ചാൽ അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇഫ് യു ഡോണ്ട് ഒബേ യു വിൽ ബി കേഴ്സ്ഡ് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ശപിക്കപ്പെടും You know, continuously they disobeyed. നമുക്കറിയാം നിരന്തരം ദൈവത്തോട് അനുസരണക്കേട് ഇസ്രായേൽ കാണിച്ചു. And to discipline them, God always allowed Gentiles nations to rule them. അവരെ വരുതിക്ക് വരുത്തുവാൻ അവരെ അനുസരണമുള്ളവരാക്കി മാറ്റുവാനായി ദൈവം എപ്പോഴും മറ്റു രാജ്യങ്ങളെ അവരുടെ മേൽ വാഴുവാനായി ദൈവം അവരെ അനുവദിച്ചു. He sent prophets to warn them. പലപ്പോഴും അവർക്ക് മുന്നറിയിപ്പുകൾ നൽകുവാൻ പ്രവാചകന്മാരെ ദൈവം അയച്ചു. And finally God sent Jesus but they rejected him avasanamayi yeshuvine thanne israelilekku devam ayachu ennal avar yeshuvine tiraskarichu remember the last part of Jesus ministry yeshuvine sasrushayude avasana bhagathu Jesus prophesied to Israel yeshu israelod ingane pravachichu Matthew 23 you can see that mathayude suvisesham 23 namukku adu kaanan kazhiyum verse 37 onwards adine 37 mudhalulla tiruvachanangal Jesus oh Jerusalem Jerusalem how long I gathered I want to gather you as a hen gather the chicks but you are not willing avada parayana Jerusalem Jerusalem naan ningale koodi thande kunjangale chirugin keel cherkum pole ninne cherkuvan enikku prasadam aayirunnu ennal ninakku manasu undayilla now your land will become desolate ennal ippol ningalde aa rajyam adu shunyamayi theerum this prophecy literally happened ee pravachanam adu adu pole nivarthiyayi prophecy with capital p idu capital p il aarambikkunna oru pravachanamaanu AD 138 In Jerusalem there was no single Jew. AD 138 il avade Jerusalemil ottu rehudan pole sheshichirunnilla. Look at the next verse verse 39. Adutha vaakya sadikkana 39th vaakyam. Jesus was telling them, Yeshu avarodu parayayirunnu, you will not see me again until you say blessed is he who comes in the name of the Lord. Karthavinte naamathil varunavan anugrahikkappettavan ennu ningal parayuvolam ningal ini enne kaanugilla ennu njan ningalodu parayunu. It is a prophecy to the Jewish people. Idu yehudanmarodulla karthavinte oru pravachanamayirunnu. You will not see me again ningal ini enne kaanugilla until you say blessed is he who comes in the name of the Lord. Karthavinte naamathil varunavan anugrahikkappettavan ennu ningal പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന് കർത്താവ് പറയുകയാണ് ഇപ്പോൾ 2000 വർഷങ്ങൾ കഴിഞ്ഞു അവർ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ചിതറിക്കപ്പെടുവാനിടയായി Even to Kochi they came here. കൊച്ചിയിലേക്ക് പോകുന്ന യഹൂദന്മാർ കടന്നു വരുവാനിടയായി Wherever they went they experienced difficulties. അവർ എവിടെക്കെ കടന്നു പോയോ അവിടൊക്കെ പ്രശ്നങ്ങളെ നേരിടുവാനിടയായി I don't want to explain to that. ഞാൻ അത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല But we know one thing here. എന്നാൽ ഇവിടെ നമുക്ക് ഒരു കാര്യം അറിയാം Jesus will come back when they call Blessed is he who comes in the name of the Lord. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് അവർ വിളിച്ചു പറയുമ്പോഴേക്കും യേശു മടങ്ങി വരുവാനിടയാകും. He will come in glory when Jewish people calls him back. യേശു കർത്താവിനെ മടങ്ങി വരുവാനായി യഹൂദന്മാർ വിളിക്കുമ്പോഴേക്ക് യേശു മഹത്വത്തിൽ വെളിപ്പെടും. For that purpose he is bringing them. അതിനുവേണ്ടിയാണ് കർത്താവ് അവരെ മടക്കി വരുത്തുന്നത്. That is why the enemy hates This Jewish people coming back to Israel. യഹൂദന്മാർ മടങ്ങി ഇസ്രായേലിലേക്ക് വരുന്നത് പിശാചിന് ഇഷ്ടമില്ലാത്തതിന്റെ പ്രധാന കാരണം അതാണ്. Because it is connected with his second coming. കാരണം കർത്താവിന്റെ രണ്ടാമത്തെ വരവുമായി വളരെ അധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ വസ്തുത. Listen here. ഇവിടെ ശ്രദ്ധിക്കണമേ. Many people believe God rejected them because they rejected god palarum vishwasikkunnathu ingeneyanu devam israelne tiraskarichirikkukayanu karanam israel devathe munname tiraskarichu many christians say that we are the new israel pala christianikalum parayunnathu njangalanu pudhiya israel that is actually not right adu vasthavathil satyamalla we are grafted into that family നമ്മളെ ആ കുടുംബത്തിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് only partially true അത് ഭാഗികമായിട്ട് മാത്രമേ സത്യമാകുന്നുള്ളൂ you will understand when I explain this later ഞാൻ ഇത് വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും we are all god's children നമ്മളെല്ലാവരും ദൈവമക്കളാണ്
but they are the first born ennalo israel devathinte aadya jaathanaanu now listen here after AD 72 when titus the roman emperor destroyed the temple AD 72 ne shesham titus ennu parayna roman chakravarti ദേവാലയ നശിപ്പിക്കുവാനായിട്ടിടയായി ജൂഷ് പീപ്പിൾ വർ സ്കാറ്റേർഡ് ടു ഓൾ നേഷൻസ് യഹൂദന്മാരെ എല്ലാ രാജ്യങ്ങളിലേക്കും ചിതറിക്കപ്പെടുവാനിടയായി ആൻഡ് ദി നേഷൻ സീസ്ഡ് ടു എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് വാസ് റൂൾഡ് ബൈ ദെൻ ജെന്റൈൽ റൂളേഴ്സ് അവിടെ അന്ന് മുതൽ ജാതീയരായ നേതാക്കന്മാർ ആ രാജ്യത്തെ ഭരിക്കുവാനായിട്ടിടയായി ഇൻ ദി ചർച്ചസ് മോർ ആൻഡ് മോർ ജെന്റൈൽ ബിലീവേഴ്സ് കേം ടു ഫെയ്ത്ത് and they looked down on Jewish people aa samayathe sabagalkagathum koodal jaathigalayittullavar vishwasathilekku vannu avar yahoodanmare vila korachu kaanikkuvan avaganikkunna oru anubhavathilekku vannu they looked down on Jewish people as those who rejected Jesus yeshuvine tiraskaricha aalukalayittana yahoodanmare annu ee jaathigal kandathum anganeyana avare moshamayi karuthiyathu now this believers who came from gentile background they said now we are the New Testament Israel God has rejected you annu vishwasal kadannu vanna jaathigal avar ingane parayan thodangi njangalanu aa pudhiya Israel devan ningale tiraskarichirikkukayanu enne yahoodanmarodu parayan thodangi so Paul apostle Paul wrote to church in Rome which has more believers from gentile background to bring a correct understanding ഇങ്ങനെ ഒരു അനുഭവത്തിൽ ഇരിക്കുമ്പോഴാണ് റോമിലുള്ള കൂടുതൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർ ഉള്ള ആ ഒരു സഭയ്ക്ക് ഈ ലേഖനം പൗലോസ് എഴുതുന്നത് എന്തിനു വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത അവർക്ക് വരുവാൻ വേണ്ടി റോമർക്കെഴുതിയ ലേഖനം 11:1 നമുക്ക് നോക്കാം Paul is asking the church ഇവിടെ സഭയോട് പൗലോസ് ചോദിക്കുകയാണ് Has God cast away his people ദൈവം തന്റെ സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ Next verse Certainly not ഒരു നാളും ഇല്ല എന്ന് അടുത്ത വാക്യം പറയുന്നു Say amen. അതിനു ആമേൻ പറഞ്ഞാട്ടെ. Now look the same chapter verse 11. അതേ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നോക്കി. Well you may say those branches were broken off to make room for me. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിനെ കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ പറയുമായിരിക്കും. Yes remember those branches were broken off because they didn't believe in Christ and you are there because you do believe ശരിയാണ് അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി വിശ്വാസത്താലാണ് നീ ഇന്ന് നിലനിൽക്കുന്നത് ആമേൻ ആമേൻ ഇസ്റ്റ് പോൾ ഈസ് ടെല്ലിംഗ് ദി ബിലീവേഴ്സ് പൗലോസ് ആ വിശ്വാസികളോട് പറയുകയാണ് കറക്റ്റ് ദേ വർ ബ്രോക്കൺ ഓഫ് അതെ ശരിയാണ് അവ ഒടിഞ്ഞു പോകുവാൻ ഇടയായി because they didn't believe in Christ കാരണം അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല and you are here in church നിങ്ങൾ ഇന്ന് സഭയിൽ ആയിരിക്കുന്നു experiencing kingdom of god ദൈവരാജ്യത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് because you believe കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് he is reading the next part അടുത്ത ഭാഗം വായിച്ചിട്ട് പൗലോസ് പറയുകയാണ് don't think highly of yourself but fear what could happen എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വലിയവരായി കരുതരുത് നിങ്ങൾ ഞെളിയരുത് ഞെളിയാതെ ഭയപ്പെടുക ആമേൻ ആമേൻ വെരി സിമ്പിൾ വളരെ ലളിതാ ഞെളിയാതെ ഭയപ്പെടുക ഞെളിയാതെ ഭയപ്പെടുക എന്ന് അവിടെ പൗലോസ് ഓർപ്പിക്കുകയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ വേഴ്സ് 21 21-ാമത്തെ വാക്യം why we should fear god എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ഭയപ്പെടേണ്ടത് for if god did not spare the original branches He won't spare you either. നാം ദൈവത്തെ ഭയപ്പെടേണ്ടതിന്റെ കാരണം ഇതാണ് സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. Amen. Amen. Verse 22 says 22-ാം വാക്യം പറയുന്നു. Notice how God is both kind and severe. നിങ്ങൾ ശ്രദ്ധിക്കണമേ ദൈവം എങ്ങനെയാണ് ദയയും കണ്ടതും ഒരുപോലെ കാണിക്കുന്നതെന്ന് കണ്ടുകൊള്ളുക. He is severe towards those who disobeyed but kind to you if you continue to trust in his kindness avada vachanam parayukayana devam veenavaril kandidam kaanichu ninnilo nee dayil nilaninnal daya thanne devam kaanikkum key word is if you continue to trust pradhana vakidana ningal devathe nirantaramai aasrayichal amen amen can I say here a good amen to that adu nallor amen parayan kadiyumo hallelujah hallelujah verse 23 says 23-ാം vakyam parayunu but if you stop trusting you will also be cut off nee devathil aasrayikkunnathu aasrayikkathirnal neeyum chedikkapadum I mean, very simply it is written there. വളരെ ലളിതമായി അവിടെ എഴുതിയിട്ടുണ്ട്. That means we need to keep on continuing trusting
God's word and His promises. അതിനർത്ഥം ദൈവവചനത്തിലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലും നമ്മൾ നിരന്തരം ആശ്രയിച്ച് അതിൽ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. They were cut off because they didn't continue. അവർ ഛേദിക്കപ്പെടുവാൻ കാരണം ഇതാണ്, ദൈവവചനത്തിലും ആ വാഗ്ദത്തങ്ങളിലും അവർ നിലനിന്നില്ല. Remember, they are not cut off forever. Okay. ഓർക്കണമേ, അവർ എന്നേക്കുമായി ഛേദിക്കപ്പെട്ടിരിക്കുകയല്ല. We are coming to that. നമ്മൾ അതിലേക്ക് വരികയാണ്. And if the people of Israel turn from their unbelief, they will be grafted in again, for God has the power to graft them back into the tree. Adutha vakyam inginaana parayunnathu, avishwasathil nilanilkanjal avareyum koode ottikkum, avare veendum ottippan deivam shaktanallo. Amen. Amen. Hallelujah. Hallelujah. God is powerful. Deivam shaktanaan. Able to graft them back. Deivam avare veendum ottichu cherkuvan shaktanaan. If they don't continue in unbelief. അവരെ അവിശ്വാസത്തിൽ തുടരാതിരുന്നാൽ അങ്ങനെ സംഭവിക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Now we read the next verse 24. 24-ാം വാക്യം വായിക്കുക. He's telling the church. സഭയോട് പൗലോസ് പറയുകയാണ്. You by nature were a branch cut from a wild olive tree. So if God was willing to do something contrary to nature by grafting you into this cultivated tree, he will be far more eager to graft the original branches back into the tree where they belong. അവിടെ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവു മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവു മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. ആമേൻ. ആമേൻ. We were a wild olive tree. നമ്മളെല്ലാവരും കാട്ടൊലിവ് ആയിരുന്നു. We were grafted into that original tree. ആ ശരിയായി നിന്ന് ആ മരത്തിലേക്ക് നമ്മളെ കർത്താവ് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ആമേൻ. ആമേൻ. How much God can easily grafted the original branch into the same olive tree. Aa swabhavigamaya kombine kartavan etra adhigam aa olive vrikshathilekku cherthottikkanayittu kazhiyum. If God can graft in the wild one, kaattolive ayadine chertha devathinu ottikkan kazhiyumengil, he can easily graft in the original one. Aa vastavamayi nilanunna swabhavika kombaya israelinayum ദൈവത്തിനെ എത്ര അധികം ഒട്ടിക്കാൻ കഴിയും. Now read the next verse. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. Paul is telling the church a secret. സഭയോട് പൗലോസ് ഒരു മർമ്മം വെളിപ്പെടുത്തുകയാണ്. Church know many മർമ്മം. സഭയ്ക്ക് ഒത്തിരി മർമ്മങ്ങൾ അറിയാം. But this മർമ്മം, it is hidden for churches. എന്നാൽ പല സഭകൾക്കും ഇന്ന് ഈ മർമ്മം അത് മറഞ്ഞിരിക്കുകയാണ്. Read verse 11 verse 25. റോമർ 11-ന്റെ 25-ാം വാക്യം വായിച്ചാൽ. Paul is telling the church. സഭയോട് പൗലോസ് പറയുകയാണ്. I want you to understand this mystery, dear brothers and sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഈ മർമ്മം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So that you will not feel proud about yourselves. നിങ്ങൾ തന്നെ ബുദ്ധിമാന്മാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിഗളിക്കുവാൻ ഇടയാകത്തില്ല. He is telling this mystery. പൗലോസ് ഈ മർമ്മം പറയുകയാണ്. Some of the people of Israel have hard hearts. But this will last only until the full number of Gentiles comes to Christ. After that, all Israel will be saved. അവിടെ ഇങ്ങനെ പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയിക്കാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടുവാനിടയാകും. They have hard hearts. അവർക്ക് കഠിനമായ ഒരു ഹൃദയമുണ്ട്. Correct. സത്യമാണത്. But it is only for a certain period. അത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. When is that certain period? എപ്പോഴാണ് ആ സമയം പൂർത്തിയാവുന്നത്? That will last only until the full number of Gentiles come to Christ. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഉണ്ടാകുമെന്ന് വചനം പറയുന്നു. After that all Israel will be saved. അതിനുശേഷം ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടുവാനിടയാകും. We need to understand now. നാം ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, time of the Gentiles is coming to a close. ജാതികളുടെ സംഖ്യ അത് പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. Is now the Bible says. അതാണ് ബൈബിൾ പറയുന്നത്. Now is the time for salvation. ഇപ്പോഴാണ് രക്ഷയുടെ സമയം. Today is the day of salvation. അതേ ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. God's full attention is going to focus on bringing them and saving them. ദൈവത്തിന്റെ പൂർണ്ണ ശ്രദ്ധ ഇസ്രായേൽ മക്കളെ ഇന്ന് മടക്കി കൊണ്ടുവരുവാനും അവരെ രക്ഷിക്കുവാനുമാണ് ദൈവത്തിന്റെ പൂർണ്ണ ശ്രദ്ധ. Before that he wants to complete the full number of Gentiles. He want to add them into his kingdom. അതിനു മുൻപേ ജാതികളുടെ സംഖ്യ പൂർണ്ണമാക്കുവാനും അവരെ ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. So there is going to be a
great outpouring of the Holy Spirit and a final great harvest is coming. ഒരു വലിയ ഒരു കൊയ്ത്ത് അന്ത്യമായ ഒരു കൊയ്ത്ത് കടന്നു വരികയാണ് അതോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു സാന്നിധ്യത്തിന്റെ ഒഴുക്കും വെളിപ്പെടാൻ പോവുകയാണ്. What should we understand today? അതുകൊണ്ട് എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? Listen to me. എന്നെ ശ്രദ്ധിച്ചാലും. I'm coming to a close. ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. The sufferings of the Jewish people is not a sign of God's rejection. ഇസ്രായേൽ മക്കളുടെ അവരുടെ പീഡനം അവർ നേരിടുന്ന പ്രതിസന്ധികൾ ദൈവത്തിന്റെ തിരസ്കരണത്തിന്റെ തെളിവല്ല. God has not broken the covenant he made with Israel. ദൈവം ഇസ്രായേലുമായി ഉണ്ടാക്കിയ ഉടമ്പടി ഒരിക്കലും അതിനെ ദൈവം കളഞ്ഞിട്ടില്ല. They failed to keep it. അവരാണ് അത് പാലിക്കാൻ കഴിയാതിരുന്നവർ. They rejected God's offer. ദൈവത്തിന്റെ പദ്ധതിയെ തിരസ്കരിച്ചതും ഇതേ ഇസ്രായേൽ മക്കളാണ്. They rejected the son of God. അവർ ദൈവത്തിന്റെ പുത്രനെ തിരസ്കരിച്ചു. God painfully allowed the consequences in the covenant to be fulfilled. വളരെ വേദനയോടെ ആ ഉടമ്പടിയിലെ ഭാഗങ്ങൾ നിവർത്തിക്കുവാനായി ദൈവം അനുവദിച്ചു. But God did not abolish the covenant or reject his people. എന്നാലോ ദൈവം ഉണ്ടാക്കിയ ഉടമ്പടിയെ ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. അവർ ദൈവത്തിന്റെ മക്കളെയും ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. This is a sign to all nations of God's faithfulness. ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് ലോകരാജ്യങ്ങൾക്ക് ദൈവം കാണിച്ചു തരുന്നത്. The book of Jeremiah chapter 31. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ. Can read later verse 35 to 37. അതിനെ 35 മുതൽ 37 വരെ വാക്യങ്ങളൊക്കെ പിന്നീട് വായിക്കാം. Underline this in your Bible. ഇത് നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ അടിവര ഇട്ട് എഴുതി വെക്കണം. God says about Israel. ദൈവം ഇസ്രായേലിനെക്കുറിച്ച് പറയുകയാണ്. If sun, moon and stars, all these ordinances remain, Israel will exist as a nation. ദൈവം പറയാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവ നിലനിന്നാൽ ഇസ്രായേൽ എന്ന രാജ്യവും നിലനിൽക്കുവാനിടയാകും. Today we got up, we saw the sun shining. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ അവിടെ സൂര്യൻ വെളിച്ചം പ്രകാശിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. That means Israel will exist as a nation. അതിനർത്ഥം ഇസ്രായേൽ ഒരു രാജ്യമായി നിലനിൽക്കുമെന്നാണ്. Verse 37 says. 37-ാം വാക്യം പറയുന്നു. Just as the heavens cannot be measured and the foundations of the earth cannot be explored, so I will not consider casting them away for the evil they have done, says the Lord. അവിടെ ഇങ്ങനെ പറയും, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മീതെ ആകാശത്തെ അളക്കുവാനും താരഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ശോധന ചെയ്യുവാനും കഴിയുമെങ്കിൽ ഞാൻ ഇസ്രായേൽ സന്തതിയൊക്കെയും അവർ ചെയ്ത സകലവും നിമിത്തം തള്ളിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. Because we cannot measure the heaven or the depth of the earth. നമുക്ക് ആകാശത്തെ അളക്കുവാനോ ഭൂമിയുടെ ആ അടിസ്ഥാനങ്ങളെ ശോധന ചെയ്യുവാനോ നമുക്ക് കഴിയുകയില്ല. That means അതിനർത്ഥം we cannot do that, namak angane cheyan kariyathillengil, God says he will not cast them away for the evil they have done. Devam parayiyana angane namak kariyathathu kondu devam orikkalum israelne avar cheytha dosha nimittam thallikalayukayilla. So my dear people of God, adond ende priya deiva janame, the reestablishment of the state of Israel demonstrate God's amazing mercy and grace towards his people. ആ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ യഥാസ്ഥാപനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ആ ദയയും നമ്മളോടുള്ളതിനെ വെളിപ്പെടുത്തുകയാണ്. These are all prophecies with capital P. ഈ കേട്ടതൊക്കെ ക്യാപിറ്റൽ പി യിൽ ആരംഭിക്കുന്ന പ്രവചനങ്ങളാണ്. When we witness the Jewish people returning to Israel, നമ്മൾ ഈ ഇസ്രായേൽ മക്കൾ മടങ്ങി അവരുടെ രാജ്യത്തിലേക്ക് വരുന്നത് കാണുമ്പോൾ, and then they turning to Jesus, അവരെ യേശുവിലേക്ക് മടങ്ങി വരുന്നതും കാണുമ്പോൾ, it is like God is grafting them again back into the olive tree. ഇത് ആ ഒലിവ് വൃക്ഷത്തിലേക്ക് ഈ സ്വാഭാവിക കൊമ്പുകളെ വീണ്ടും ദൈവം ഒട്ടിക്കുന്നതാണ് നാം കാണുന്നത്. It is connected with the revival, coming revival. അത് വരുവാൻ പോകുന്ന ഉണർവിനെയാണ് വിളിച്ചറിയിക്കുന്നത്. We are going to experience a great outpouring. നാം വലിയ ഒരു പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് കാണാൻ പോകുന്നു. The Lord will release a great mighty outpouring of his spirit. തന്റെ ആത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. Remember the prophecy in the book of Joel. യോയേൽ പ്രവചനത്തിലെ പ്രവചനം നിങ്ങൾ ഓർക്കുന്നില്ലേ? He says afterward I will pour out my spirit upon all flesh. അവിടെ പറയുകയാണ് ഞാൻ പിന്നീട് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. When is this? എപ്പോഴാണിത്? When they come back, അവരെ മടങ്ങി വരുമ്പോൾ, when their shame and reproach is taken away, അവരുടെ എല്ലാ നിന്ദയും വേദനയും എടുത്തു മാറ്റ കഴിയുമ്പോൾ, then I will pour out my spirit. അപ്പോൾ ദൈവം തന്റെ ആത്മാവിനെ പകരും. The second phase of that prophetic fulfillment is going to happen. ആ പ്രവചന നിവർത്തിയുടെ രണ്ടാം ഭാഗം അത് വളരെ വേഗം സംഭവിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Look here in chapter 11 of verse 12. അതിന്റെ റോമർക്കെതിരെ ലേഖനം 11:12 വാക്യം നോക്കി. If the Gentiles were enriched
because the people of Israel turned down their God's offer of salvation, think how much greater a blessing the world will share when they finally accept it. 12th vakyam parayunu ennal avarude lenganam logathinu dhanavum avarude nashtam jaathikalkku sambathum varuvan kaaranamayengil avarude yathasthanam ethra adhigam. Amen. Amen. Hallelujah. Hallelujah. Did you get that? Adu manasilayo. How much greater a blessing the world will share when the Jewish people accept Jesus Christ. യേശു കർത്താവിനെ യഹൂദ മക്കൾ അവർ സ്വീകരിക്കുമ്പോൾ യഹൂദർ സ്വീകരിക്കുമ്പോൾ എത്ര അധികം അനുഗ്രഹം ലോകത്തിന് ഉണ്ടാകുമെന്നാണ് ഈ വചനം പറയുന്നത്. Their acceptance is blessing for the whole world. അവർ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അത് ലോകത്തിന് മുഴുവനും ഒരു അനുഗ്രഹമാണ്. Amen. Amen. Verse 15. 15th വാക്യം. Since their rejection meant that God offered salvation to the rest of the world, their acceptance will be even more wonderful. It will be like life for those who were dead. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പെന്നല്ലാതെ എന്താകും. Amen. Amen. Hallelujah. Hallelujah. Their acceptance is life for dead. It is called revival. Adhe avarude angeekaranam adu marichavarude uyarppinu thanne kaaranamagum adu velippeduthunathu unarvineyana. Listen here, we are in the wave of a revival. Nammal unarvinte oru thirayilana naam innu. We will see the wave going higher and powerful. Ee thira valare shaktimathayittu uyarathil pogunu nammal kaanan pogiyana. Amen. Amen. God will release the wind, the Holy Spirit. Deivam thanne parishuddhi aathmavane nammude mel pagarum aa shakti nam kaanan pogiyana. We just need to align to this prophetic fulfillment. ഈ പ്രവചന നിവർത്തിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താദാത്മ്യപ്പെടുത്തുവാൻ നാം തയ്യാറായാൽ മതി. That is very important. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. When we align, we will see the release. നമ്മൾ അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. We can connect this to this through prayer. ഇതിനോട് നമുക്ക് പ്രാർത്ഥനയിൽ കൂടി ബന്ധപ്പെടുവാൻ കഴിയും. Only with revelation we can connect. വെളിപ്പാടുണ്ടെങ്കിൽ മാത്രമേ ഇതിനോട് ബന്ധപ്പെടാൻ കഴിയൂ. Today we heard today. നമ്മൾ അത് കേൾക്കുവാൻ ഇന്നിടയായി. I pray Holy Spirit will bring revelation. ഞാൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവ് വലിയ വെളിപ്പാടിനെ നൽകുമാറാകട്ടെ. We will connect through prayer. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ കൂടി ഇതിന്റെ ഭാഗമാകും. For what? For the restoration of the Jewish people back to the land. എന്തിനുവേണ്ടിയാണ് യഹൂദ ജനത്തിന്റെ യഥാസ്ഥാപനത്തിന് വേണ്ടിയാണ് ആ സ്വദേശത്തിലേക്ക് അവർ മടങ്ങി വരുവാൻ വേണ്ടിയാണ്. We will pray for that. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. And we will pray that once they are back in the land that they will accept Yeshua as their Messiah. നമ്മൾ ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കും, അവർ ആ സ്വദേശത്തേക്ക് മടങ്ങി വന്നാൽ അവർ യേശുവിനെ മശിഹയായി സ്വീകരിക്കുമെന്ന്. Revelation and revival is connected. വെളിപ്പാടും ഉണർവും അത് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. Our scriptures and revival is connected. വചനവും ഉണർവും അത് ബന്ധപ്പെട്ടിരിക്കുന്നു. When God is doing something, connect through scriptures through revelation. ദൈവം എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ ആ വെളിപ്പാടിൽ കൂടി വചനത്തിൽ കൂടി നമ്മൾ അതിന്റെ ഭാഗമാക്കണം. Church, we need to understand this mystery. സഭയെ നമ്മൾ ഈ മർമ്മം മനസ്സിലാക്കണം. We were grafted into this olive tree. നമ്മളെ ഈ ഒലിവ് വൃക്ഷത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചതാണ്. Now we are coming back to Ephesians. ഇവിടെ നമ്മൾ എഫേസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരികയാണ്. 2:12 says. 2:12 ഇങ്ങനെ പറയുന്നു. We were strangers to God's covenant. നമ്മൾ മുൻപേ ദൈവിക ഉടമ്പടിക്ക് അന്യരായിരുന്നു. But now in Christ, once we were far off, we were brought near by the blood of Christ. മുൻപേ നമ്മൾ ദൂരസ്ഥരായിരുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ സമീപസ്ഥരാക്കി തീർത്തിരിക്കുകയാണ്. What do you mean by ദൂരസ്ഥർ? എന്താണ് ദൂരസ്ഥർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്? Far off from the covenants and the promises. ആ ദൈവിക വാഗ്ദത്തങ്ങളും ആ ഉടമ്പടിയിൽ നിന്ന് വളരെ അകലെയായിരുന്നു നാം. God gave all the covenants and promises to the Jewish people. ദൈവം എല്ലാ ഉടമ്പടികളും എല്ലാ വാഗ്ദത്തവും നൽകിയത് യഹൂദന്മാർക്കുമാണ്. Amen. Amen. No Gentile was there in the Last Supper. ആ അന്ത്യ അത്താഴത്തിന്റെ സമയത്ത് ഒരു ജാതിയൻ പോലും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. God gave the covenants, all the promises that they all belong to the Jewish people. യേശു നൽകിയ ഉടമ്പടികളും വാഗ്ദത്തങ്ങളും മുഴുവനും യഹൂദ ജനത്തിനു വേണ്ടിയായിരുന്നു. So we were far off from God's covenants. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലെ വളരെ ദൂരസ്ഥരായിരുന്നു നാം. Now in Christ, once we were far off, we were brought near by the blood of Jesus. എന്നാൽ ഒരിക്കൽ നമ്മൾ ദൂരസ്ഥരായിരുന്നു, യേശുവിന്റെ രക്തത്താൽ നമ്മളെ സമീപസ്ഥരാക്കി തീർത്തിരിക്കുകയാണ്. Amen. Amen. That's why Ephesians 2:13 says. അതാണ് എഫേസ്യ ലേഖനം 2:13 പറയുന്നത്. Now 2:15. അതിന്റെ 2:15 ഇങ്ങനെ പറയുന്നു. God created in himself one new man
from the two, the Jew and Gentile. അവിടെ പറയുന്നു സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും യഹൂദനെയും ജാതിയനെയും ദൈവം ഒരു പുതിയ മനുഷ്യനായി സൃഷ്ടിച്ചു എന്ന്. Hallelujah. Hallelujah. The body of Christ will not be complete without the Jewish people grafting back into the olive tree. യഹൂദന്മാരെ ആ ഒലിവ് വൃക്ഷത്തിലേക്ക് ചേർത്ത് ഒട്ടിക്കാതെ ദൈവത്തിന്റെ ശരീരമാകുന്ന സഭ അത് പൂർണ്ണമാകില്ല. God created one new man from the two. ദൈവം ഇരുപക്ഷത്തിൽ നിന്നും അവരെ കൂട്ടിച്ചേർത്തതിൽ കൂടിയാണ് ഒരു പുതുമനുഷ്യനെ സൃഷ്ടിച്ചെടുത്തത്. Through Christ, verse 18 says, through Christ we both, means believing Jew and Gentiles, have access to one Father by Holy Spirit. അവിടെ 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ടായി എന്ന്. ആമേൻ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. Verse 19 says, 19-ാം വാക്യം പറയുന്നു, Now we are no longer strangers. നമ്മൾ ആരും ഇനിയും അന്യന്മാരല്ല. But fellow citizens and members of the household of God. അതെ, നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാരായിരിക്കുകയാണ്, സഹപൗരന്മാരായിരിക്കുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. The blessing of Abraham, we also became partaker of that through Christ. ക്രിസ്തുവിൽ കൂടി അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ പങ്കാളികളായി നാമം മാറിയിരിക്കുകയാണ്. Hallelujah. Hallelujah. Like Ruth became part of God's family, we became part of the blessing of God. രൂത്ത് ദൈവകുടുംബത്തിന്റെ ഭാഗമായതുപോലെ നമ്മളും ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായിരിക്കുകയാണ്, അനുഗ്രഹത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. She was a Moabite woman. ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു രൂത്ത്. But she became part of God's family. എന്നാൽ താൻ ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗമായി. She experienced God's favor. താൻ ദൈവത്തിന്റെ ആ പ്രസാദം അനുഭവിക്കാൻ തനിക്ക് കഴിഞ്ഞു. It's a picture of a Gentile coming and partaking with the God of Israel. ഒരു ജാതികളിൽ നിന്ന് ഒരാൾ വന്ന് ആ യഹൂദന്മാരുടെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. In the beginning we see her gathering grain behind the harvesters. നമ്മൾ ആദ്യമേ കാണുന്നത് ഈ രൂത്ത് കൊയ്ത്തുകാരുടെ പിന്നിൽ നിന്ന് കൊയ്ത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അവൾ സ്വീകരിക്കുന്നതാണ്. Later the owner of the field, Boaz, he told the people, purposely put some heavy stock of grain to her. പിന്നീട് നമ്മൾ കാണുന്നു ആ നിലത്തിന്റെ ഉടയവനായ ബോവാസ് പറഞ്ഞു, നിങ്ങൾ മനപൂർവ്വം അവൾക്ക് വേണ്ടി കുറച്ച് വിളവ് ഇട്ടുകൊടുപ്പിനെന്ന് പറഞ്ഞു. He experienced God's favor. അവൾ ദൈവത്തിന്റെ വലിയ പ്രസാദത്തെ അനുഭവിക്കാൻ. One of my favorite verse in that book is, ആ പുസ്തകത്തിലുള്ള എന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യം ഇങ്ങനെയാണ്. I cannot stop without sharing that. ഇത് പറയാതെ എനിക്ക് നിർത്തുവാൻ കഴിയില്ല. Ruth chapter 2 verse 10 says, രൂത്ത് 2:10 ഇങ്ങനെ പറയുന്നു, He's asking Boaz. ബോവാസിനോട് അവൾ ചോദിക്കുകയാണ്, What have I done for this favor? ഈ ഒരു പ്രസാദം എനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്താണ് ചെയ്തത്? What have I done to experience this favor of God? ഈ ദൈവത്തിന്റെ പ്രസാദം, ഈ ദയ എന്നോട് തോന്നുവാൻ തക്കവണ്ണം ഞാൻ എന്താണ് ചെയ്തത്? She was living in a land of curse. അവൾ ശാപം ലഭിച്ച ഒരു ദേശത്ത് വസിച്ചവളായിരുന്നു. She is experiencing the blessing of God. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തെ അവൾ അനുഭവിക്കുകയാണ്. The Ruth, the Boaz is telling her. ബോവാസ് അവളോട് പറയുകയാണ്, Oh, you want to know why I am showing favor to you? അറിയണമോ എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ ദയ കാണിക്കുന്നതെന്ന്. Listen this. ശ്രദ്ധിക്കണമേ. He says, I know everything you have done for Naomi. നിന്റെ അമ്മാവിയമ്മയായ നവോമിക്ക് വേണ്ടി നീ ചെയ്ത സകല കാര്യങ്ങളും ഞാൻ അറിയുന്നു. She was a Jew in exile. അവള് നവോമി ഒരു യഹൂദ സ്ത്രീ ആയിരുന്നു. അവൾ പരദേശത്ത് താമസിക്കുകയായിരുന്നു. She lost everything in exile. അവൾ ആ പരദേശത്ത് താമസിക്കുമ്പോൾ അവളുടെ എല്ലാ നന്മകളും അവൾക്ക് നഷ്ടമായി. But when Naomi came back to Israel, എന്നാൽ നവോമി ഇസ്രായേലിലേക്ക് മടങ്ങി വന്നപ്പോൾ, Ruth also came along with her. റൂത്തും തന്നോട് കൂടെ വരുവാനിടയായി. She said, "Where you go, I will come with you." അവൾ പറഞ്ഞു, "നീ പോകുന്നിടത്ത് ഞാൻ നിന്നോടൊപ്പം പോകും." Your God will be my God. നിന്റെ ദൈവം എൻ്റെ ദൈവമായിരിക്കും. ഓർപ്പ, the sister-in-law, she faded away into history. അവളുടെ സഹോദരിയായ ഓർപ്പ അവൾ ചരിത്രത്തിൽ മറഞ്ഞു പോകുവാനിടയായി. Look at Ruth here. എന്നാൽ ഇവിടെ രൂത്തിനെ ഒന്ന് നോക്കണമേ. She became part of the blessing of Abraham. അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായി ഈ രൂത്ത് മാറുവാനിടയായി. What Boaz said? ബോവാസ് എന്താ പറഞ്ഞു നോക്കി. May God of Israel reward you fully. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. He entered into the full blessing of God. ആ ദൈവത്തിന്റെ ആ പൂർണ്ണ പ്രതിഫലത്തിലേക്ക് അവൾ പ്രവേശിക്കുവാനിടയായി. Do you want to enter into the full blessing? എന്റെ പ്രിയ ദൈവസഭയെ, നിങ്ങൾക്ക് ആ പൂർണ്ണ അനുഗ്രഹത്തിലേക്ക് കടന്നു വരണമോ? In Christ we have
we are experiencing the full blessing. ക്രിസ്തുവിൽ നമ്മൾ ആ പൂർണ്ണ അനുഗ്രഹത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. We should understand God's kingdom purposes. ദൈവത്തിന്റെ ആ ദൈവ രാജ്യത്തിന്റെ പദ്ധതികൾ നാം മനസ്സിലാക്കണം. Hallelujah. Hallelujah. Ruth became part of every blessing through her marriage with Boaz. ബോവസുമായിട്ടുള്ള തന്റെ വിവാഹം നിമിത്തം രൂത്ത് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹത്തിന്റെയും ഭാഗമായി. He became great grandmother of David and later became part of the genealogy of Christ. ദാവീദിന്റെ അമ്മൂമ്മയായി മാറുവാൻ രൂത്തിന് ഭാഗ്യം ലഭിച്ചു. അതോടൊപ്പം തന്നെ യേശുവിന്റെ വംശാവലിയിലും ഈ രൂത്ത് ഉണ്ട്. Today I want to encourage you, church. ഇന്ന് സഭയെ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറയട്ടെ. Connect with the prophetic purposes of the Bible. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുക. Amen. Amen. You will experience divine favor and presence and the power of God. നിങ്ങൾക്ക് തീർച്ചയായും ദൈവത്തിന്റെ ആ സാന്നിധ്യവും ആ ശക്തിയും അനുഭവിക്കാൻ കഴിയും. Let me close here. ഞാൻ ഇവിടെ നിർത്തട്ടെ. Antisemitism or hatred towards Jewish people will bring displeasure and curse. ആന്റിസെമിറ്റിസം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരോട് ഉള്ള ഒരു വിരോധം, അത് നമ്മുടെ ജീവിതത്തിൽ ശാപത്തെ കൊണ്ടുവരാൻ ഇടയാകും. In our words, in our thoughts, in our actions, if we have any element of antisemitic things in our life, we need to repent of that. നമ്മുടെ വാക്കുകളിലോ പ്രവർത്തികളിലോ ചിന്തകളിലോ യഹൂദന്മാരുമായിട്ടൊരു വിരോധം നമുക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. Promise towards Abraham is, those who bless you, I will bless them. അബ്രഹാമിന് ലഭിച്ച വാഗ്ദത്തം ഇങ്ങനെയാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. The next part you know it. അടുത്ത ഭാഗം നമുക്കറിയാമല്ലോ. We owe a great debt to them. നമുക്ക് അവരോട് വളരെയധികം കടപ്പാടുണ്ട്. All the patriarchs, prophets, apostles and the Bible came from them. എല്ലാ വിശ്വാസവീരന്മാരും എല്ലാ ബൈബിൾ എഴുതിയിരിക്കുന്ന തിരുവചനങ്ങൾ എഴുതിയ അനുഗ്രഹീതർ അവരൊക്കെ യഹൂദന്മാരായി. Above all Jesus we have is a Jewish Messiah. അത് അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ മശിഹയാകുന്ന ക്രിസ്തു യഹൂദനായ ഒരു മശിഹയാണ്. And he is coming back as the lion of the tribe of Judah. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാണ് യേശു മടങ്ങി വരുന്നത്. And till the end he will maintain and uphold his Jewish identity. അന്ത്യത്തോളം യേശു തന്റെ ആ യഹൂദ പാരമ്പര്യത്തെ സൂക്ഷിക്കാൻ ഇടയാകും. Revelation the last chapter verse 16 says He is the root and the offspring of David. വെളിപ്പാട് പുസ്തകത്തെ 16 ആം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അവൻ ദാവീദിന്റെ സന്തതിയായിരുന്നു, ദാവീദിന്റെ വേരുള്ളവൻ. Dear people of God. എൻ്റെ പ്രിയ ദൈവജനമേ. We heard about God's kingdom purposes today. ദൈവരാജ്യത്തിന്റെ പദ്ധതികളെ കുറിച്ചാണ് നാം ഇന്ന് കേട്ടത്. Connect to what the Lord is doing in these last days. ഈ അന്ത്യനാളിൽ ദൈവം ചെയ്യുന്നത് എന്താണോ അതിന്റെ ഭാഗമാവുക നാം. He is bringing His people back to Israel according to the biblical prophecies. വചനത്തിലെ പ്രവചനങ്ങളുടെ നിവർത്തി എന്നോണം ദൈവം തന്റെ ജനത്തെ മടക്കി കൊണ്ടുവരികയാണ്. In our times we are witnessing the ancient prophecies being fulfilled. അനേക വർഷങ്ങൾക്ക് മുൻപുള്ള പ്രവചനങ്ങൾ നമ്മുടെ കാലത്തെ നിവർത്തിക്കപ്പെടുന്നതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. Connect to that through prayer. അതിനോട് പ്രാർത്ഥനയിൽ നാം ബന്ധപ്പെടുക. Pray for Israel for their salvation. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Second thing the Lord is doing. രണ്ടാമതായി കർത്താവ് ചെയ്യുന്ന കാര്യം The gospel is being preached in all the nations and then the end will come. രാജ്യങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അന്ത്യം കടന്നുവരും. The time of Gentiles is coming to a close. ജാതികളുടെ സംഖ്യ അത് പൂർണ്ണമായി കൊണ്ടിരിക്കുന്നു. We need to evangelize, reach out to the people near us and around us. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അടുത്തുള്ള എല്ലാവരോടും ഈ സുവിശേഷം നാം പങ്കുവെക്കുക. Preach the gospel to all people. സുവിശേഷം എല്ലാവരോടും പങ്കുവെക്കുക. Time is coming to a close. സമയം വളരെ അടുത്ത് The day is far spent and the night is coming. പകല ഉള്ളിടത്തോളം പ്രവർത്തിച്ചുകൊള്ളുവിൻ, പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി വരുന്നുണ്ട്. The third thing the Lord is doing. മൂന്നാമതായി കർത്താവ് ചെയ്യുന്ന കാര്യം, He is preparing the body of Christ, the church, as a bride of Christ. കർത്താവ് തന്റെ സഭയെ ആകുന്ന ശരീരത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മണവാട്ടിയായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Without wrinkles or any spot or without any blemish ഒരു കുറവും ഇല്ലാത്ത വാട്ടവും മാലിന്യമോ ഒന്നും പറ്റാത്ത ഒരു മണവാട്ടിയെ ഒരുക്കുകയാണ്. He is coming for a glorious church. ഒരു തേജസ്സുള്ള ഒരു സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് മടങ്ങി വരുന്നത്. Let us be ready for him. നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. These are the things the Lord is doing. ഇതൊക്കെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. Connect to all these three prophetic fulfillment that is happening in our time. നമ്മുടെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് പ്രവചന നിവർത്തികളുടെയും ഭാഗമാവുക. If you are connected to that in prayer
അതിനോട് പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുചേരുന്നെങ്കിൽ ത്രൂ റിവലേഷൻ ഓഫ് ഗോഡ്സ് വേർഡ് ദൈവവചനത്തിന്റെ വെളിപ്പാടിലാണ് നാം ശ്രദ്ധിക്കുന്നത് യു ആർ ഇൻ ദ റിവൈവൽ വേവ് അതെ നിങ്ങൾ ആ ഉണർവിന്റെ തിരയിൽ കയറിയിരിക്കുകയാണ് യു ആർ ദ വൈസ് വെർജിൻ നിങ്ങൾ ബുദ്ധിയുള്ള ആ കന്യകയാണ് യു ആർ ദ വൺ ഹൂസ് വാച്ച്ഫുൾ ആൻഡ് വെയിറ്റിംഗ് നിങ്ങൾ കാത്തിരിക്കുന്നവരാണ് ശ്രദ്ധയോടെ ഇരിക്കുന്നവർ യു വിൽ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ആൻഡ് ദ പവർ ഓഫ് ഗോഡ് അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവിക സാന്നിധ്യത്തെയും ദൈവത്തിന്റെ ശക്തിയെയും അനുഭവിക്കാൻ കഴിയും ആമേൻ ആമേൻ ഇഫ് യു അഗ്രി വിത്ത് മീ എന്നോട് നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ ലെറ്റ്സ് പ്രേ ടുഗദർ എന്നോടൊപ്പം ചേർന്നെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹെവൻലി ഫാദർ സ്വർഗീയ പിതാവേ താങ്ക് ഗോഡ് ഫോർ ദീസ് വേഴ്സസ് ഈ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ലോർഡ് വി കണക്ട് യു ത്രൂ ഓൾ ദീസ് പ്രൊഫറ്റിക് വേർഡ്സ് കർത്താവേ ഈ പ്രവചന ശബ്ദങ്ങളോട് ഞങ്ങളും പങ്കുചേരുന്നു യു ആർ ബ്രിംഗിംഗ് യുവർ പീപ്പിൾ ബാക്ക് ടു യുവർ നേഷൻ അങ്ങയുടെ സ്വന്തം ജനത്തെ സ്വദേശത്തേക്ക് അങ്ങ് മടക്കി വരുത്തുകയാണല്ലോ ഇറ്റ് ഈസ് യുവർ പ്രൊഫസി being fulfilled angiyoda pravachanangale angu nivarthikkukayanallo we will connect to that in prayer karthave njangal adinodu prarthanayil pangucheru we will pray for that njangal adinu vendi prarthikkum karthave we will pray for the salvation of jewish people yehudanmarude rakshakku vendi njangal prarthikkum second we will pray for all nations randamadaya ella rajyangalkku vendi njangal prarthikkum we will pray and not only pray but we will evangelize karthave njangal prarthikkuka mathramalla suvisesham njangal prasangikkum we will be part of the evangelism njangal karthave suvishesha ghoshanathinte bhagavakkagum we'll connect to that through our giving and praying and going karthave njangal kodukkunnathil koodi njangal prarthikkunnathil koodi njangal pogunnathil koodi adine bhagamagum we will connect with that lord adinodu njangal pangu cheyirum karthave the third thing that you are doing lord karthave njangalude madhyam ange cheyna moonamatha karyam you are preparing your church as a bride holy before you karthave angana munpil vishuddhi ulla or sabaye ang orukkukayanallo manavaatis glorious church karthave mahatvameri or sabaye we'll be engaged in purification of our lives njangada jeevithathinte vishuddhikaranathil njangal sadhayunnu karthave lord your word says so and we will do that karthave angada vajanam angana parayunu njangal adu cheyyum when we do that we become a wise virgin angana cheyyumbol njangal buddhi ulla or kanyagayayirikkumallo help us to be like that njangale angane aayirpan sahaayikkaname fill us with your holy spirit angada parishuddhaatmavara njangale nirakkaname will be ready for your coming lord angada varavinu vendi njangal orungirikkum karthave the same time doing your kingdom purposes adhe samayam karthave angada rajyathinte uddeshangale njangal nivartikkum when we do your will you will fulfill all the desires of our heart karthave njangal angada hidam cheyumbol njangada hrudayathile nalla aagraham angu nivartikkum when we seek your kingdom you will take care of our daily needs karthave angada rajyathe njangal anveshikkumbol njangada dainandina aavashyangale angu nalgi therumallo thank you for hearing our prayers njangada prarthana kettathinaayittu nanni father I bless each and every one of the listeners karthave innu kettondirikkunnathinte ore priya makkale maadi njan anugrahichu prarthikkunnu thank you for hearing our prayers njangada prarthanakal kettathinaayi nanni in Jesus name yeshuvin naamathil thanne amen amen May the Lord bless you and keep you and may the Lord make his face shine upon you and be gracious to you and may the Lord lift up his countenance upon you and give you his peace. Shalom, shalom, shalom. Amen.